ഇതിപ്പോൾ ഇവിടെ വേലിയേറ്റമാണെന്നാണ് ജിജോ പറയുന്നത്. വേലിയേറ്റ സമയത്താണ് വെള്ളം ഇങ്ങോട്ട് കയറുന്നതെന്ന്. ഇനി വേലിയിറക്കം തുറക്കുമ്പോഴേക്കും ഈ വെള്ളം അങ്ങോട്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. നല്ല വെള്ളമാണോ? അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അഴീക്കൽ ബീച്ച് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണിത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന അഴീക്കൽ ബീച്ചിലല്ല, ഇത് കായംകുളം കായലാണ്. ഇങ്ങനത്തെ കായലുണ്ടെന്ന് ഞങ്ങൾക്ക് ഇന്നാണ് അറിവ് കിട്ടുന്നത്, ഇവിടെ വന്നപ്പോഴാണ്. ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് കായംകുളം കായലാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസം വരാതെ, അങ്ങനെ കായംകുളം കായൽ എന്നൊരു പേര് ഞങ്ങൾ കേട്ടില്ല. അങ്ങനെ വിശ്വാസം വരാതെ ഞങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ കായംകുളം കായൽ എന്ന് തന്നെയാണ് നെറ്റിലും ഗൂഗിൾ മാപ്പിലും ഒക്കെ കാണിക്കുന്നത്. അങ്ങനെ ഇത് കായംകുളം കായൽ തന്നെയാണെന്ന് ഞങ്ങളങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗെന്ന് പറഞ്ഞാൽ വിധി ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു വ്ളോഗാണ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാനുള്ളത്. ഞങ്ങൾ ഈ പാലത്തിലൂടെ കിടക്കുമ്പോൾ, ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം തെങ്ങ് അഴീക്കൽ പാലമാണ്. ഈ പാലത്തിൽ കയറിയപ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെയാണ് ഈ വ്ളോഗിലേക്ക് ഞങ്ങൾ തിരിയുന്നത്. ഇവിടെ നമ്മൾ അന്ധകാരനഴിയിലൊക്കെ കണ്ടതിൽ നിന്ന് ഒരുപാട് വലിയ ബോട്ടുകളാണ്, കുറച്ചുകൂടി വലിയ ബോട്ടുകളാണ് ഇവിടെ കാണാനുള്ളതെല്ലാം. എല്ലാം നല്ലൊരു ഭംഗിയാണ്. ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു കടലിനോട് തീർത്തും അടുത്ത സ്ഥലമാണ്. ഇപ്പം നമ്മളീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അഴീക്കൽ ബീച്ചിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കുറേയധികം ബോട്ടുകൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. പിന്നെ കൊച്ചു കൊച്ചു ബോട്ടുകളും ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതിനുശേഷം ഈ ബോട്ടുകളുടെയൊക്കെ പേരുകളാണ് ശരിക്കും അട്രാക്റ്റീവ്. കനിഷ്ക, വാസുദേവം, ഓം ഓം നമശിവായ, MS ജപ്പാൻ, എല്ലാം വളരെ രസകരമായ സിന്ധു, ദേ സെൻ റോക്കൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അമ്പാടി കിടപ്പുണ്ട്. അങ്ങനെ വളരെ രസകരമാണ് ഇതിൻ്റെ പേരുകളൊക്കെ. പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു മുങ്ങ് വരെ ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. എല്ലാം ഇങ്ങനെ വലിയ കൊടിയൊക്കെ രാജകീയ പ്രൗഢിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കാണുന്ന ഇത് നമ്മുടെ ആയിരം തെങ്ങ് അഴീക്കൽ പാലത്തിൻ്റെ ചോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ജിജോ. ജിജോനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും. കഴിഞ്ഞ കുറേ വീഡിയോസായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് ജിജോ. ഇപ്പോൾ ഇവിടെ എല്ലാം പറക്കുന്നത് ഞാൻ ആദ്യം ഓർത്ത് കാക്കയായിരിക്കുന്നു. ഇത് മുഴുവൻ പരുന്തുകളാണ്. ഇങ്ങനെ കൂട്ടമായിട്ട് മീൻ കൊത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഈ പരുന്തല്ലേ ഇങ്ങനെ പറക്കുന്നത്. എന്തോ എല്ലാം പരുന്താണ് ഇങ്ങനെ. അത് ജിജോ നേരത്തെ പറഞ്ഞ കൂട്ട് കൃഷ്ണപ്പരുന്തെന്ന് പറയുന്ന സാധനം തന്നെയാണല്ലോ. തല കണ്ടോ വെള്ള കളറായിരിക്കും. കൃഷ്ണപ്പരുന്തോ അല്ലാത്ത അവിടെ കണ്ടോ ഒരു ബോട്ട്. അത് പഴയ ഉപേക്ഷിച്ച ബോട്ടാന്ന് തോന്നുന്നു. അത് നേരെ ചെരിഞ്ഞ് കിടക്കുന്നു. മാതാ, എന്നാൽ നമുക്ക് അഴീക്കൽ ബീച്ചിലേക്ക് പോകുമ്പോൾ. അപ്പം ഞങ്ങൾ അഴീക്കൽ ബീച്ചിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് നമ്മുടെ ഹൃദയരാഗം, നമ്മുടെ മയിൽ വാഹനം. മുട്ടം പണി തന്നിട്ട് കിടക്കുകയാണ് കള്ളൻ. മുട്ടം പണി തന്നിട്ട് കിടക്കുകയാണ്. ബ്രേക്ക് ഡൗൺ ആയി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് നടന്നാൽ ഈ കായലിൻ്റെ സമയത്ത് എത്താന്ന് ജിജോയാണ് കണ്ടുപിടിച്ചു. കാരണം ജിജോ കുറേ നേരം ഇവിടെ പോസ്റ്റായിട്ട് നിന്നായിരുന്നു. ഇതുകൊണ്ട് ഇവിടെയാണ് ഞങ്ങൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പാർക്ക് ചെയ്തിരുന്നത്. ഈ പാലത്തെ വെച്ചാണ്. ഇത് നമ്മുടെ 5 തെങ്ങ് അഴീക്കൽ പാലം. ഇവിടെ നിന്ന് നമ്മുടെ കായംകുളം കായലിൻ്റെ ഉഗ്രൻ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 3 കിലോമീറ്റർ റൈറ്റിലേക്ക് തിരിഞ്ഞാണ് നമുക്ക് അഴീക്കൽ ബീച്ചിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ നമുക്ക് ബീച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഇവിടെ തൊട്ടടുത്താണ്. 3 കിലോമീറ്റർ എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും നമ്മുടെ 3 കിലോമീറ്റർ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല അല്ലേ. കടൽ നമ്മുടെ തൊട്ട് സൈഡിൽ തന്നെയാണെങ്കിൽ ഇറങ്ങാനുള്ള തീരമൊന്നുമില്ല. കടൽഭിത്തി കല്ലുകൊണ്ട് വലിയ കടൽഭിത്തി കാര്യമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ കടലുമാണ്. അവിടെ അങ്ങനെ ഗ്യാപ്പൊന്നുമില്ല നമുക്ക് ഇറങ്ങാനായിട്ടൊന്നും. പിന്നെ കുറേ അപ്പുറത്തേക്ക് നമ്മുടെ അഴീക്കൽ ബീച്ച് കുറേ അപ്പുറത്ത് എത്തുമ്പോഴേക്കും നമുക്ക് തീരമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. ഞങ്ങളങ്ങനെ പ്രിപ്പയർഡായിട്ടുള്ള യാത്രയൊന്നുമല്ല. ഇവിടെയൊക്കെ ഭയങ്കര മനോഹരമാണ്. ആയിരം തെങ്ങെന്നാണ് ഇവിടുത്തെ ഏകദേശം ഒരു സ്ഥലപ്പേര് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെങ്ങ് വളരെ വ്യാപകമായിട്ടുണ്ട്. ഇതൊരു കടലിൻ്റെ തീരമാണെന്നൊന്നും കണ്ടാൽ തോന്നത്തേയില്ല. തൊട്ട് ഈ നമ്മളീ കാണുന്ന ഈ കൽപ്പിത്തിയുടെ അപ്പുറത്ത് കടലാണ്. തീരം പോലും ഇല്ല. കടൽ ഇങ്ങി വരെ കിടക്കുകയാണ്. ഈ വഴി നേരെ ബീച്ചിലേക്കുള്ള വഴി ആയിരിക്കും എന്നൊക്കെ ജിജോ ഒരു കണക്കൂട്ടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആവാനാണ് സാധ്യത അഴീക്കൽ ബീച്ചിലേക്ക്. കാരണം നമ്മൾ കടലിനോട് കൂടുതൽ അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാ കിടിലൻ, നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. റോഡും കടലുമായിട്ടുള്ള അടുപ്പം കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെ തൊട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളേതായാലും കാറ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ ഒരു 3-4 മണിക്കൂറാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. അതുകൊണ്ട് ഒരുപാട് ഞങ്ങൾ വേറെ പല പദ്ധതികളുമാണ് മനസ്സിൽ പ്ലാനിട്ടിരുന്നത്. എല്ലാം ചീറ്റിപ്പോയി. അപ്പോൾ അഴീക്കൽ ബീച്ചിനടുത്ത് തെങ്ങിൻതോട്ടത്തിൽ അതിവിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. എന്തായാലും വളരെ സൗകര്യങ്ങളുള്ള ഒരു ബീച്ചാണ് ഇതുവരെ. എവിടെയെങ്കിലും തണൽ നോക്കി നോക്കിടാം. കാറ് പാർക്ക് ചെയ്യുന്നതിന് 20 രൂപ പാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജിജോ പറയാം ആ റോഡ് സൈഡിലെങ്ങാനും വണ്ടി ഇട്ടാൽ മതിയാണ്. കാര്യം ശരിയാണ്, അവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇപ്പോൾ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ അടിക്കുന്നതുകൊണ്ട് കണ്ണുപോലും കാണാൻ പറ്റുന്നില്ല. കണ്ണിലേക്ക് ടോർച്ചടിക്കുന്ന പോലെയുണ്ട്. അങ്ങോട്ടൊന്നും നോക്കാനേ പറ്റുന്നില്ല. നമ്മൾ കായലിലൊക്കെ കാണാറുള്ള പോളയാണ് ഈ കടൽ തീരുന്ന മൊത്തം. അപ്പോൾ ഇത് അഴിയാണ്. ഇതൊരു അഴിമുഖത്തിനടുത്ത ഒരു സ്ഥലമാണ്. അഴി എന്ന് പറഞ്ഞാൽ കടലും കായലോടെ ഒന്നിക്കുന്ന അഴിമുഖത്തിനടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുന്നായിരിക്കാം ഈ പോളയെല്ലാം കൂടെ ഇങ്ങ് തള്ളിക്കൊണ്ടിട്ടിരിക്കുന്നത്, തിരകൾ അടിച്ചു കൊണ്ടിട്ടിരിക്കുന്നത്. ഞാനേതായാലും ആ വല വീശുന്ന ചേട്ടൻ്റെ പുറകെ ഒന്ന് പോയി നോക്കിയാണ്. വല്ല മീൻ വലയിൽ കൊടുക്കുന്ന കാഴ്ചകളും കിട്ടിയാൽ കൊള്ളായിരിക്കും. വല്ല മീൻ കൊടുക്കുന്ന കാഴ്ചകളും കിട്ടുമോയെന്നറിയാനായിട്ട് ആ ചേട്ടൻ്റെ പുറകെ പോയിട്ടൊന്നും ഒരു രക്ഷയില്ല. എൻ്റെ ഐശ്വര്യക്കോട് കൊണ്ടാണെന്ന് തോന്നുന്നു, ആ ചേട്ടന് ഒരു മീൻ പോലും കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ ആ ചേട്ടന് മീൻ കിട്ടുന്ന കാഴ്ച കാണാനായിട്ട് ആ ചേട്ടൻ്റെ പുറകെ തന്നെ നടക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ഐശ്വര്യം കൊണ്ടാണോ എന്നറിയത്തില്ല, ഭാഗ്യത്തിന് ആ ചേട്ടന് ഇതുവരെ ഒരു മീനും കിട്ടിയില്ല. ചേട്ടനേതായാലും ശ്രമം നിർത്തിയിട്ടില്ല, വീണ്ടും വീണ്ടും വല വീശി നോക്കുകയാണ്. ചേട്ടൻ മീൻ വലം വലിച്ചുകൊണ്ട് വരുന്നതും കാത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. മീൻ കിട്ടാൻ എത്ര പാടാണ് ചേട്ടാ. ഈ ബീച്ചിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ കടലിലേക്ക് കടൽഭിത്തി നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ നടുക്ക് നിർമ്മിച്ചിരിക്കുന്നത്? ഇതിനപ്പുറത്തേക്ക് കായലാണ്. അതെന്തിനാണെന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവൊന്നുമില്ല. വലിയ കൂറ്റൻ കല്ലുകളാണ് കേട്ടോ. ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ ഇത്തരം കല്ലുകളൊക്കെ ഇവിടെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും അതൊക്കെ ഇങ്ങനെ പിറക്കിയിടുന്നത്. നമുക്കൊന്ന് കയറി നോക്കിയാലോ. ഇതിനപ്പുറത്തേക്ക് ഇതിനിപ്പോഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ഇത് കടൽ അല്ലല്ലേ, ഇത് കായലാണ്. പിന്നെ അവിടെ തിരയൊന്നുമില്ല. ഇത് കായലാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഒന്നുമില്ല. കടലാണെങ്കിൽ തിര കാണണ്ടേ, ഇത് കായലായിരിക്കണം. നമ്മൾ മുമ്പേ കണ്ട കായംകുളം കായലിൻ്റെ ഒരു വശമായിരിക്കണം. അപ്പോൾ കടലും കായലൂടെ വേർതിരിച്ചിരിക്കുന്നതായിരിക്കാം നമ്മൾ ഈ കാണുന്ന ഈ കടൽ ഭിത്തി. അല്ല, ഇത് കടലാണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല. ഇത് കായലാണോ ചേട്ടാ? ഇത് കായലാണ്, കായലാ. ഇതാണ് നമ്മുടെ അഴീക്കൽ പാലം. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അഴീക്കൽ പാലം. നമ്മുടെ മുട്ടത്തുകുന്നേൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് വിദൂരതയിൽ നിന്ന് ഈ പാലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഇത് പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. രണ്ട് സൈഡിലും വലിയ ആർച്ചൊക്കെ ആയിട്ട് പണിത് വരുന്നേ ഉള്ളൂ. നടുഭാഗം പണിതിട്ടില്ല, തീർത്ത് ഒട്ടും പണിതിട്ടില്ല. അതുകൊണ്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും രണ്ട് എൻഡ് വന്നിങ്ങനെ നിൽക്കുന്ന കാഴ്ച. ഇതുപോലെ തന്നെ ഒരു കടൽ ഭിത്തി കടലിലേക്ക് ഇറങ്ങി അവിടെയുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗം ഇത് കടൽ തന്നെ ആയിരിക്കും കേട്ടോ. രണ്ട് ഭാഗത്തും ഇങ്ങനെ ഭിത്തിയുള്ളതുകൊണ്ട് തിരയടിക്കാത്തതായിരിക്കാം. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുമെന്ന്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദീകരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുണ്ട് അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫ്ലാറ്റ് ആണോ ലൈറ്റ് ഹൗസ് ആണോ? ഫ്ലാറ്റ് ലൈറ്റ് ഹൗസ് ആയിരിക്കും. പക്ഷെ അത് ഒരുപാട് വീതിയിലുള്ള ഒരുപാട് ഫ്ലാറ്റ് പോലെയാണ് ലൈറ്റ് ഹൗസ്. അവിടെ എന്തോ ഒരു നിർമ്മാണമൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ അഴീക്കൽ പാലം കടലിന് കുറുകെയുള്ള പാലമാണ്. കടലിനെയും കായലിനെയും കൂടെ അതിനപ്പുറത്തോട്ട് എന്തായാലും ഈ പാലത്തിനപ്പുറത്തോട്ട് എന്തായാലും കായലാണെന്ന് നമുക്ക് നോക്കി മനസ്സിലാകും. അതെ, വഴി ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് നടക്കാണ്ടല്ലോ. വഴിയിൽ ആരെങ്കിലും കാണാൻ നമുക്ക് അവരോട് തിരക്കാം. എന്തായാലും ഇത് കടലിലേക്ക് ഒരു റോഡ് പണിയുന്ന പോലുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരെ നമുക്ക് മണലിട്ട ഒരു റോഡ് പോലെ ഉണ്ട്. ഇതിനപ്പുറത്തോട്ട് കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനപ്പുറത്തേക്ക് ഒരു കോൺക്രീറ്റ് റോഡാണ്. ഇത് കടലിൻ്റെ അങ്ങ് നടുക്കോട്ട് നീണ്ടങ്ങ് കിടക്കുന്നുണ്ട്. ഇതെന്തെങ്കിലും സാധനം കപ്പലിലോ ബോട്ടിലോ ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് എത്തിക്കാനുള്ളതൊക്കെ ഒരു ഐഡിയ ആയിരിക്കണം. ഇതെന്താണെന്ന് അറിയോ? ഈ റോഡാണ്. ഇതെന്താവശ്യമുള്ള വിസിറ്റിങ്ങിന് വേണ്ടിയിട്ടല്ലേ? ആ, അങ്ങനല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ വന്ന് ഞാൻ മീമെല്ലാം കിട്ടുന്നുണ്ടോ ഏട്ടാ? വന്നേ ഉള്ളൂ. ഇത് ഓരോരുത്തരും മീനെ പിടിക്കാനുള്ള കൊളുത്തുകളാണ്. അതെ, അത് കായല്. അപ്പം മീൻ പിടിച്ചുകൊണ്ട് ചേട്ടനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇത് അഴിമുഖമാണ്. ഇതിനപ്പുറത്തേക്ക് ഈ പാലത്തിനപ്പുറത്തേക്ക് കായലാണ്, അത് അങ്ങേയറ്റം കടലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന ഭാഗത്തിനാണ് ഈ അഴിമുഖം. കടലും കായലൂടെ ചേരുന്ന ഭാഗത്തിനാണ് അഴിമുഖം എന്ന് പറയുന്നത്. പിന്നെ ഈ കടലിലേക്ക് ഇങ്ങനെ നിർമ്മിച്ചിട്ടിരിക്കുന്ന ഈ കൽഭിത്തികൾ പുലിമുട്ടെന്നാണ് പറഞ്ഞത്, പുലിമുട്ടാണെന്നാണ് പറഞ്ഞത്. അതായത് തിരയുടെ കടലിൻ്റെ ശക്തി കുറയ്ക്കുന്നതിനായിട്ട്, തിരയുടെ ശക്തി കുറയ്ക്കുന്നതിനായിട്ടുള്ള പുലിമുട്ട്. ഇതെന്താവശ്യമുള്ള വിസിറ്റിങ്ങിന് വേണ്ടിയിട്ടല്ലേ? ആ, അങ്ങനല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ. അപ്പം നമ്മളീ കാണുന്ന ഈ അഴീക്കൽ ഭാഗമൊക്കെ, അഴീക്കൽ നമ്മുടെ ആയിരംതെങ്ങ് ഭാഗമൊക്കെ കഴിഞ്ഞ സുനാമി കാലത്ത് നല്ലപോലെ നാശം വിധിച്ച ഒരു പ്രദേശമാണെന്ന് കേട്ടിട്ടുണ്ട്. അവിടെയുള്ള വീടുകൾ മാത്രമല്ല, അതിലുള്ള റോഡുകൾ സഹിതം മൊത്തത്തിൽ നശിച്ച് നാരായണക്കല്ലായി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഈ പുലിമുട്ടിൻ്റെ ഏതാണ്ട് എൻഡിലേക്ക് അടുത്തിരിക്കുകയാണ്. പുതിയ വാക്കൊക്കെ പിടിച്ചു. അപ്പോൾ അവിടെ ചെന്ന്, അവിടെ കുറേ അധികം ആളുകളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരൂടെ രസകരമായ കാഴ്ചകളായിരിക്കും. അമ്മ അപ്പം ഞങ്ങളപ്പോൾ അഴീക്കൽ ബീച്ചിൻ്റെ പുലിമുട്ടിലൂടെ കടലിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതിങ്ങനെ കടലിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ പുലിമുട്ടെന്ന് പറയുന്നത്. പുലിമുട്ടെന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴേക്കും നിരവധി ഡോൾഫിനുകൾ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഒരുപാട് ഡോൾഫിനുകൾ ഇങ്ങനെ ചാടുന്ന കാണാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാമറയിൽ പകർത്താനായിട്ട് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന് ചാടുന്നിടത്ത് തന്നെയല്ല വീണ്ടും ഡോൾഫിൻ ചാടുന്നത്. അതുകൊണ്ട് എന്നാലും ഞാൻ കുറേ ശ്രമിച്ചു. എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി കണ്ടു നോക്കിയാലേ അറിയത്തുള്ളൂ വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടോയെന്ന്. ഇവിടെ ഇരുന്നാൽ നല്ല, അയ്യോ അവിടെ നന്നായിട്ടൊരു ഡോൾഫിൻ നന്നായിട്ട് ചേരും. ശരിക്കും അസ്തമയ സൂര്യൻ്റെ പ്രകാശത്തിൽ നല്ല തണുത്ത കടൽക്കാറ്റൊക്കെ അടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. അങ്ങ് ദൂരെ നിന്ന് ബോട്ടുകളൊക്കെ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന കാഴ്ചകളൊക്കെ വ്യക്തമായിട്ട് കാണാം. ഇതുകൊണ്ട് അവിടെ ചാടിയതുണ്ട്. ഇപ്പോൾ ഡോൾഫിൻ്റെ ചാട്ടം ഇച്ചിരൂടെ വ്യക്തമായി. സൂര്യൻ്റെ അസ്തമയ വെട്ടം അടിക്കുന്ന കാരണം ഈ ഡോൾഫിൻ്റെ ശരീരം ഇങ്ങനെ തിളങ്ങുന്നു. അപ്പോൾ അത് കാണാനായിട്ടൊരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. നമ്മൾ ആ ദൂരെ നിന്ന് വരുന്ന ആ ബോട്ടിങ് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പെയിൻറ്റിങ്ങിലൊക്കെ കാണുന്ന പോലെ, നമ്മുടെ സൂര്യൻ്റെ അസ്തമയ സൂര്യൻ്റെ ലൈറ്റ് കൂടി അടിക്കുന്നതുകൊണ്ട് ഒരു പെയിൻറ്റിങ്ങിലൊക്കെ കാണുന്ന പോലെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് ആ ബോട്ടിങ് വരുന്നത്. പക്ഷെ ആ ബോട്ട് തീർത്തും പതിയാണല്ലേ വരുന്നത്, നമുക്ക് തോന്നുന്നതായിരിക്കും. കാരണം ഒരുപാട് ദൂരത്ത് നിന്നാണ് ബോട്ട് വരുന്നത്. അതുകൊണ്ടാണ് തീർത്തും പതിയെ ഉറുമ്പ് അനങ്ങുന്ന പോലെ അനങ്ങി വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ വന്ന സമയത്ത് നിന്ന് കടലെ കുറച്ചുകൂടി രൗദ്രഭാവം വീണ്ടെടുത്തിരിക്കുകയാണ്. കാരണം തിരയൊക്കെ ആഞ്ഞടിക്കാൻ തുടങ്ങി, ഇങ്ങോട്ടൊക്കെ വെള്ളം വരാനൊക്കെ തുടങ്ങി. ഞാനീ നമ്മളെ ഇരിക്കുന്നതിൻ്റെ പുറകിലൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ കടലിൻ്റെ താണ്ഡവമാടി ഇവിടെ എല്ലാം നശിപ്പിച്ച് തകർത്ത് വാരിയിട്ടിരിക്കുകയാണ്. ആ പുലിമുട്ടിൽ റോഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭാഗമൊക്കെ ഇങ്ങോട്ട് കുറച്ച് നീണ്ടു തരുന്നതാണ്. അതിൻ്റെയൊക്കെ അടിഭാഗം എല്ലാം കടലെടുത്തുകൊണ്ട് പോയി. സമയം സന്ധ്യയോടടുത്തിരിക്കുന്നു. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ കടലിലേക്ക് ഒഴുകിയിട്ടുകൊണ്ടിരിക്കുന്നു. സാഹിത്യം എത്രയും വേണ്ടല്ലോ, ഒരുപാട് സാഹിത്യം വേണ്ടല്ലേ. അതെ, ആ ഡോൾഫിൻ ഉണ്ടോ? ആ, അതിൻ്റെ നേരെ ആ ലൈറ്റ് അടിക്കുന്നുണ്ടോ? അവിടെ തന്നെ ഉണ്ടോ? ഇവിടെ ഡോൾഫിൻസ് ഒരു രക്ഷയില്ല. പക്ഷെ നമ്മൾ ക്യാമറയൊക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മളെ പറ്റിയിട്ടാണ്. ഒന്ന് ചാടുന്നതിൻ്റെ ഏഴായാലൊക്കത്ത് പിന്നെ ചാടത്തില്ല, സൂം ചെയ്യുന്ന എടുപ്പ് നടക്കത്തില്ല. എല്ലാരും കൂടെ ചേർന്ന് ഞാൻ എടുത്തേക്കാം, കുഴപ്പമില്ല. വാർത്തയല്ല, പത്രത്തിന്ന് നാളെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റില് വരും. ഇതുണ്ട്, ഇതൊരു മീൻപിടുത്തം കഴിഞ്ഞ് രണ്ടുപേര് വള്ളത്തെ കിടന്ന് ഉറങ്ങുന്നതാണ്. മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് രണ്ടുപേര് വള്ളത്തെ റെസ്റ്റ് ചെയ്യുന്ന കാഴ്ച എന്ത് സുഖമായിരിക്കല്ലേ. അവരുടെ ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു നല്ല ദിവസം ആയിരുന്നില്ല, എങ്കിലും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. എന്തായാലും അതെ, എല്ലാവരും ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. വീഡിയോ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക. വീഡിയോ ഉള്ളതില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.